नमस्कार सी एस दक्षिण केरला महा इटव आस्थान तिवनपुरुते एल एम एस इन रे एनफोर्समेंट डायरेक्टरेट परिशोधन कलपण वेपल केसुमी बंधपा इडी पिशोधन सी एस नेतृत्व अलग सी एस मानेजमेंट कीड़ील കാരക്കോണം മെഡിക്കൽ കോളേജ് ആ കാരക്കോണം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് ഇഡി ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അതായത് ഇത് സംബന്ധിക്കുന്ന ഒരു കേസ് വെള്ളറട പോലീസ് സ്റ്റേഷനിൽ വരികയും ആ കേസ് ഇഡിയിലേക്ക് പോവുകയും ഇഡി ആ അത് അന്വേഷണം പരാതി സ്വീകരിച്ചുകൊണ്ട് അന്വേഷണം ഏറ്റെടുക്കുകയുമായിരുന്നു അതായത് ഈ മെഡിക്കൽ കോളേജിൽ കുട്ടികളിൽ നിന്ന് പിടിച്ചെടുത്ത കോഴപ്പണം തലവരി കോഴപ്പണം എന്നൊക്കെ പറയുന്ന കോഴപ്പണം സിഎസ്ഐയുടെ ബിഷപ്പ് ധർമ്മരാജ് റസാലവും മറ്റ് മൂന്ന് ഡയറക്ടർമാർക്കും എതിരെയാണ് ഇപ്പോൾ പരാതി പോയിട്ടുള്ളത് 24 വിദ്യാർത്ഥികളിൽ നിന്ന് ഏതാണ്ട് 1 കോടിയോളം രൂപയാണ് മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്തത് പക്ഷേ ഈ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിച്ചില്ല അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ പിന്നീട് കിട്ടിയില്ല ഇത് പിന്നീട് ഒരു പരാതിയാവുകയായിരുന്നു പരാതി ബിഷപ്പ് ധർമ്മരാജ് റസാലവും അടക്കം സിഎസ്ഐയുടെ ദക്ഷിണ കേരള മഹായിടവകയുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരികളുടെയും മുന്നിലെത്തുന്നു പക്ഷേ ഈ അധികാരികൾ തന്നെ നേരിട്ട് ഈ അഴിമതിക്ക് നേതൃത്വം നൽകുമ്പോഴാണ് കേസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതും അതുവഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് എത്തുന്നതും ഒരു കോടി രൂപയുടെ ഇത്തരത്തിൽ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് ഇഡി തിരുവനന്തപുരത്ത് ഒരു റെയ്ഡ് നടത്തുമ്പോൾ ഇന്ന് വാർത്തയായി കൊണ്ടിരിക്കുന്നത് മറ്റൊരു സംഗതിയാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ളത് ബിഷപ്പും അതുപോലെ തന്നെ മൂന്ന് ഡയറക്ടർമാരാണ് അതിലൊരാൾ സിപിഐയുടെ മുൻ സ്ഥാനാർത്ഥിയായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലേക്ക് മത്സരിച്ച ഡോക്ടർ ബെനഡിക്റ്റ് എബ്രഹാമിനെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പേരിലും കൂടിയാണ് ഈ കോഴക്കേസ് വന്നിരിക്കുന്നത് സിപിഐ പോലുള്ള ഒരു പാർട്ടിയുടെ മുൻ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തിക്കു നേരെ വളരെ ഗുരുതരമായ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി കേസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇഡി ഈ തിരുവനന്തപുരത്ത് അന്വേഷണം നടത്തുമ്പോൾ നാം ഓർക്കേണ്ട മറ്റൊരു സംഗതി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയാണെങ്കിൽ ഇത്തരം അഴിമതി കേസുകളെല്ലാം ആരോരും അറിയാതെ പോകപ്പെടേണ്ടതാണ് ഇത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അഴിമതിയുടെ ഉറവിടം കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലായിരുന്നു നോട്ട് നിരോധനത്തിനും അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകളുടെ വരവോടും കൂടിയാണ് കള്ളപ്പണം അത് എത്ര തന്നെ ചെറുതായിരുന്നാലും വലുതായിരുന്നാലും അത് അധികാരികൾക്ക് കണ്ടെത്താനാകുന്നു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ സാമ്പത്തിക സാഹചര്യം അതായത് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ കൂടുതൽ ഔപചാരികതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഒരു ഫോർമൽ ട്രാക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അനൗപചാരികമായി കൈക്കൂലി വാങ്ങുക കോഴ വാങ്ങുക നികുതി വെട്ടിക്കുക ഇത്തരത്തിലുള്ള ഇടപാടുകളെല്ലാം ഇപ്പോൾ പിടിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മുതൽ ഇങ്ങ് ധർമ്മരാജ് റസാലം വരെ സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ റഡാറിൻ്റെ പരിധിയിൽ വരുന്നുവെങ്കിൽ നമ്മൾ ഓർക്കണം ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ അത്രമാത്രം അഴിമതിക്കെതിരെ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു അവർക്ക് നിയമസഹായം ലഭിക്കുന്നു രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിൻ്റെ പിന്തുണ ലഭിക്കുന്നു ഈ രാജ്യത്ത് നിന്നും അഴിമതി തന്നെ തുടച്ചു നീക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അവിടേക്കാണ് ഈ അന്വേഷണ ഏജൻസികൾ കടന്നു കയറുന്നത് നമുക്കറിയാം പശ്ചിമബംഗാൾ പോലുള്ള സംസ്ഥാനത്ത് മമതാ ബാനർജിയുടെ ഉരുക്കു കോട്ടയായ സംസ്ഥാനത്ത് പലപ്പോഴും സിബിഐ പോലുള്ള അന്വേഷണ ഏജൻസികൾക്ക് പോലും തോറ്റുമടങ്ങേണ്ടുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ രാജ്യത്തെ സാഹചര്യം അതല്ല പശ്ചിമബംഗാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി അതായത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തനായ രാഷ്ട്രീയക്കാരനെ പോലും തൂക്കിയെടുത്ത് അകത്തിടാൻ ഇന്ന് ഇഡിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ കാലാവസ്ഥ അഴിമതിക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ ബോധം അതെല്ലാം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ശക്തിപ്പെട്ടിരിക്കുന്നു അതാണ് പശ്ചിമബംഗാളിലെ മമതാ ബാനർജിയുടെ കോട്ടകളിലേക്ക് മുതൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എത്ര മാത്രം ശ്രമിച്ചതാണ് എന്ന് നമ്മൾ കണ്ടതാണ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിദേശ പര്യടനങ്ങളുടെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പലതവണ
ഈ ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. മാത്രമല്ല ഇഡിയുടെ ചോദ്യം ചെയ്യൽ വരെ വൈകിപ്പിക്കാൻ രാഹുൽ ഗാന്ധി കൗശലപരമായ ശ്രമിച്ചു എന്നുള്ളതും വാർത്തകൾ പുറത്തു വന്നതാണ്. പക്ഷേ ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് അഴിമതിക്കാർ എത്ര ഉന്നതരായിക്കോട്ടെ, എത്ര ചെറിയ ആളുകളായിക്കോട്ടെ, അത് അഴിമതിയുടെ റഡാറിൽ തന്നെ കണ്ടുപിടിക്കാനും നടപടികളെടുക്കാനും ഇഡിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ആസ്ഥാനം മുതലിങ്ങ് LMS ആസ്ഥാനത്തേക്ക് വരെ ഏത് നിമിഷവും ഇരച്ചു കയറാൻ രാജ്യത്തെ കുറ്റാന്വേഷണ ഏജൻസികൾക്ക് സാധിക്കുന്നു. അതാണ് ജനാധിപത്യത്തിൻ്റെ വിജയം. ഇന്ന് CPI ഒരു നേതാവ് മുൻ സ്ഥാനാർത്ഥി ഉൾപ്പെടുന്ന ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട മതവിഭാഗത്തിൻ്റെ ഇടവകയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതിയാണ് എങ്കിൽ കൂടി പരാതിയിൽ കഴിയുമുണ്ടെങ്കിൽ നടപടി എടുത്തിരിക്കും. അത് ഇരവാദം ഉന്നയിച്ചിട്ടൊന്നും കാര്യമില്ല. രാഹുൽ ഗാന്ധി പറയുന്നത് രാഷ്ട്രീയ വേട്ടയാടലാണ് എന്നാണ്. പിണറായി വിജയൻ സ്വർണ്ണക്കടത്ത് കേസിൽ ED അന്വേഷിക്കുമ്പോൾ പറയുന്നു കേന്ദ്ര സർക്കാരിനെതിരെ കേരള സർക്കാരിനെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമമാണ് എന്ന് പറയുന്നു. കോൺഗ്രസിനാണെങ്കിൽ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്യുമ്പോൾ ED ഒരു വില്ലനായി മാറുന്നു. പക്ഷേ സംസ്ഥാനത്ത് പിണറായി വിജയനെതിരെ ചോദ്യം ചെയ്യുമ്പോൾ ED സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ മുഖം നോക്കാതെ, രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കാതെ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്നും ചോരുന്ന ഓരോ പണത്തിനും കണക്കുണ്ട് എന്നറിയിക്കുന്ന ഒരു പുതിയ ഇന്ത്യ, ഒരു പുതിയ ഭാരതം ജനിച്ചിരിക്കുന്നു എന്നാണ് ഡൽഹിയിലെ സോണിയാഗാന്ധിയുടെയും പശ്ചിമബംഗാളിലെ മമതാ ബാനർജിയുടെയും ഇന്ന് തിരുവനന്തപുരത്തെ ധർമ്മരാജ രസാലത്തിൻ്റെയും കോട്ടകളിലേക്ക് ED കടന്നു കയറുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.